ഇതാണ് എൻ്റെ പച്ചക്കറി തോട്ടം. അതിൽ ഇതേ ഫസ്റ്റ് കാണുന്നത് വെണ്ടയ്ക്കയാണ്. നമുക്ക് ഒന്നോ രണ്ടോ മൂടേ ഉള്ളൂ വെണ്ടയ്ക്ക. ഇത്തവണ ശരിയായില്ലായിരുന്നു അങ്ങോട്ട് വെച്ചിട്ട്. ഇതിൽ നിന്ന് സാമ്പാറിനുള്ള കഷ്ണങ്ങൾക്ക് കിട്ടാറുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ട്. ഇതിൽ നിന്ന് ഒരു രണ്ട് ക്യാപ്സിക്കം ഞാൻ ഓൾറെഡി പറിച്ചതായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇതാ ഇവിടെ കിളുത്ത് വരുന്നുണ്ട്. അടുത്ത ഫ്രൈഡ് റൈസിനോ അല്ലെങ്കിൽ ചില്ലി ചിക്കനോ അങ്ങനെ അതായി വരുമ്പോഴത്തേക്കും നമ്മളെടുക്കും. പിന്നെ തക്കാളി ഇതേ പൂത്ത് പോകുന്നു. തക്കാളി കായായിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഉള്ളി ഇലയുണ്ട്. ഇത് മൂന്ന് പ്രാവശ്യം എടുത്തതിന് ശേഷമുള്ളതാണ്. നമുക്ക് ഫ്രൈഡ് റൈസിനും പിന്നെ നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടും. പിന്നെ ഇതാ ഇവിടെ ഒരു സബോളയുടെ ഉള്ളി കിളുത്ത് വരുന്നുണ്ട്. പിന്നെ ഒരേ ഒരു പൂച്ചെടിയേ ഉള്ളൂ, അത് നമ്മുടെ ബൊഗെയിൻവില്ലയാണ്. പിന്നെ നമുക്കുള്ളത് ഒരു ബേബി ടൊമാറ്റോയാണ്. അതിൽ ഒരൊറ്റ മൂട് ബേബി ടൊമാറ്റോയാണ് ഈ നിൽക്കുന്ന മൊത്തം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ വള്ളി. ഇന്നറിയുണ്ട് നമുക്ക് ദിവസവും കഴിക്കാനുള്ള ഒരു 10 പീസ് 8 പീസ് നമുക്ക് സാലഡ് ഇടാനായിട്ട് കിട്ടും. പിന്നെ ഇത് വഴുതനങ്ങയാണ്. മൂന്നാലഞ്ച് പ്രാവശ്യം പറിച്ച് അത് സാമ്പാർ വെക്കും അല്ലെങ്കിൽ മെഴുക്കുവട്ടി വെക്കും. ഇപ്പം അടുത്ത സെക്ഷൻ പൂകുത്തി വരുന്നതേ ഉള്ളൂ. പിന്നെ ദാ ഒരു വലിയ ടൊമാറ്റോടെ ചെടി കിളുത്ത് വന്ന് നിൽക്കുന്നു. അതിൽ കായായിട്ടുണ്ട്. പിന്നെ ഇത് മുരിങ്ങയില. അതിലും ഇത് നമ്മൾ സാമ്പാറിലും തോരനും ഒക്കെ ഉണ്ടാക്കും. പരിപ്പിട്ട് പൂകുത്തി വരുന്നുണ്ട് അതിൽ. പിന്നെ ഉള്ളത് ടൊമാറ്റോ. ദാ ആയി 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 വരുന്ന ഇതിലോ ദാ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കൊരു മത്തൻ നട്ട് വെച്ചിട്ടുണ്ട്. അത് കിളുത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് കരിയാപ്പാണ്. ചെറിയൊരു കരിയാപ്പ്. പക്ഷേ അത്യാവശ്യത്തിന് ഡെയിലി യൂസിനുള്ളത് ഇതേ നിന്ന് ഞാൻ ഒരു 6 മാസമായിട്ട് ഇതേ നിന്നാണ് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കരിയാപ്പൽ മേടിച്ചിട്ടേ ഇല്ല. പിന്നെ മണി പ്ലാന്റ്. ഇത് ക്യാബേജ് കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് ചെറിയൊരു നമ്മുടെ കോളിഫ്ലവറും വരുന്നുണ്ട്. നോക്കട്ടെ എരുവോ ഇല്ലയോ. പിന്നെ ഇത് കറ്റാർവാഴ, തക്കാളി, പിന്നെ പൊതിനയിലായിരുന്നു. ഇത് മൊത്തം പോയി. ഇപ്പോൾ രണ്ടാമത് കിളുത്ത് വരുന്നതാണ്. പിന്നെ 2 വർഷമായിട്ട് നമ്മുടെ പച്ചമുളക്. ഇത് പച്ചമുളകല്ല, നമ്മൾ എന്നാ പറയുന്നത് ഗുണ്ടുമുളക് എന്ന് പറയും. ഇതാണ് പച്ചമുളക്. മേടിച്ചിട്ട് കുറേ കാലമായി എനിക്ക് തോന്നുന്നു. ഇത് സമ്മർ സീസണിൽ ഒരു 2-3 മാസം ഇത് പൂക്കത്തില്ല. ആ സമയത്താണ് നമ്മൾ പച്ചമുളക് മേടിക്കുന്നത്. ഇതാ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഉണ്ടോ? പിന്നെ വേറെ ഒരു എരിവില്ലാത്തൊരു പച്ചമുളകുണ്ട് ഇവിടെ. അതിൽ അധികം കാ പിടിക്കാറില്ല. ഉണ്ടായാൽ ഞാനിങ്ങനെ നമ്മൾ ഇറച്ചിക്കറിക്കകത്തൊക്കെ ഇങ്ങനെ ഇടും. അത്രയേ ഉള്ളൂ. ഇതാ ഇതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.